പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 മെയ് മാസം 3-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പൂർണ്ണമായും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. നഹൂം പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. പ്രിയരെ, അതിശക്തമേറിയൊരു വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ അവൻ ശരണവും ആകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എന്നെ കേൾക്കുന്നവരെ, ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളും ഒരുപക്ഷെ എന്നെയും നിങ്ങളെയും അറിയുന്നില്ലായിരിക്കാം. നമ്മുടെ ഉള്ളിലെ അവസ്ഥകൾ അവർ അറിയുന്നില്ലായിരിക്കും. പക്ഷേ നിങ്ങളും ഞാനും ആശ്രയിക്കുന്ന, നിങ്ങളും ഞാനും വിളിക്കുന്ന നമ്മുടെ വലിയവനായ ദൈവം നമ്മെ നല്ലതുപോലെ അറിയുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 146-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത്. അതിൻ്റെ 5-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഇതാ സങ്കീർത്തനക്കാരൻ പറയണം, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലും അരുത്. എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ, മനുഷ്യനിൽ ആശ്രയിക്കരുത് എന്നുള്ളത് ദൈവം വ്യക്തമായി നമ്മോട് സംസാരിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ദൈവമെല്ലാം പൂർണ്ണമായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായി സേവിക്കണം. നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ശക്തിയോടെ നാം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 6-ാമത്തെ വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം, പ്രിയരെ, പൂർണ്ണമായി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. കാരണം അവനാണ് എന്നെ വീണ്ടെടുക്കുന്നത്, അവനാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ 40-ാം സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ പറയുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. 2-ാമത്തെ വാക്യം. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചെട്ടിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. 3-ാമത്തെ വാക്യം. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. കാത്തിരിക്കുന്ന ഭക്തനെ ചാഞ്ഞിറങ്ങി വിടുവിക്കുകയും അവനെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെട്ടിൽ നിന്ന് കയറ്റിയിട്ട് അവനെ പാറയാകുന്ന ക്രിസ്തുവിൽ നിർത്തി അവൻ്റെ വായിൽ പുതിയൊരു പാട്ട് കൊടുക്കും. അത് ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. ഒരിക്കലും മാറ്റം വരത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുമ്പോൾ നമുക്ക് ചുറ്റും നോക്കി നിൽക്കുന്നവരെല്ലാം ഭയപ്പെട്ട് ദൈവത്തെ ആശ്രയിക്കുവാൻ തുടങ്ങും. എന്നെ കേൾക്കുന്നവരെ, എൻ്റെയും നിങ്ങളുടെയും വിളി ഇതാണ്:
ഉറച്ച ദൈവത്തെ ആശ്രയിക്കാമെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. 62 സങ്കീർത്തനം 8 വാക്യം പറയുന്നു, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് എല്ലാ കാലത്തും ദൈവത്തെ ആശ്രയിക്കണം. ഹല്ലേലൂയ, ദൈവം നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ, അങ്ങനെ ആശ്രയിക്കുന്ന ദൈവവൈദ്യന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. കാരണം റൂത്തിൻ്റെ പുസ്തകം 2 അതിൻ്റെ 12 വാക്യം, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ എന്നുത്തരം പറഞ്ഞു. റൂത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒന്നും കാണാതെ വെറും കൈയോടെ തൻ്റെ അമ്മായിയമ്മയോടു കൂടെ ഹല്ലേലൂയ ഇറങ്ങിത്തിരിക്കുകയാണ് റൂത്ത്, ഒരു ജാതീയ മാർഗത്തിൽ നിന്ന് ഹല്ലേലൂയ. എന്നാൽ അവളുടെ തീരുമാനമെന്ന് പറയുന്നത് ഹല്ലേലൂയ യഹോവയെ പൂർണ്ണമായി ആശ്രയിക്കുക എന്നുള്ളതാണ്. യഹോവയെ പൂർണ്ണമായി ആശ്രയിക്കുന്ന റൂത്തിൻ്റെ സ്ഥിതിക്ക് ദൈവം അത്ഭുതമായ മാറ്റം കൊടുക്കുകയാണ്. വെറും കൈയോടെ വന്നവൾ ഇപ്പോൾ ആ ദേശത്തിലെ അധികാരിയായി മാറുകയാണ്. ആ ദേശത്തിലെ അധികാരി മാത്രമല്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തിലെ വംശാവലിയിൽ ഇതാ ജാതീയ സ്ത്രീയായ മോബാബി സ്ത്രീയായ രൂത്തിത വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1:5 വാക്യത്തിൽ യേശുവിൻ്റെ വംശാവലിയിൽ ഇടം പിടിക്കുകയാണ്. എന്നെ കേൾക്കുന്നവർ, പൂർണ്ണമായും യഹോവയിൽ ആശ്രയിക്കുന്ന, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവന് വേണ്ടി ദൈവം കണക്കിടുന്നവനാണ്. എങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരുമിച്ച് ചേർന്ന് ഇന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് കർത്താവെ. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ വലിപ്പം അങ്ങ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞങ്ങളെ നന്നായി അറിയുന്ന അങ്ങയുടെ കരത്തിലോട്ട് ഓരോ മക്കളെ ഏൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സ്ഥിതി അങ്ങ് മാറ്റാൻ പോകുന്നതിനായി നന്ദി. അത്ഭുതമായ വിടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു, നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.